പ്രിയ ദൈവദിന നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ നമുക്കെത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന മലങ്കര മലങ്കരസഭാ മക്കളെ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ബാസേലിയോസ് മാർത്തോമ്മ പൗലൂസിദിയൻ ബാബായുടെ ദേഹവിയോഗത്തിന് ശേഷം മലങ്കര മലങ്കരസഭയിൽ കാത്വലിക്കായും മലങ്കരമത്രാപ്പുലീത്തായുമായി ഒരാൾ ഇല്ലാതെ വന്ന സാഹചര്യം മലങ്കരസഭാ മക്കളെല്ലാവരും വളരെയധികം ആശങ്കയോടും വളരെയധികം പ്രാർത്ഥനയോടും കൂടിയാണ് ഈ സന്ദർഭത്തെ നേരിട്ടത് എല്ലാവർക്കും ഈ സ്ഥാനത്ത് ദൈവം തം വരാനൊരാളെ തിരഞ്ഞെടുത്ത് നിർമ്മിക്കണമെന്നുള്ളതായ പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത് സഭയിലെ മുപ്പത് ഭദ്രാസനങ്ങളിലായി ആഗോളമായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ സഭാ മക്കളുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം സഹായിച്ചു അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസിദിയൻ ഗാതോലിക്ക ബാവ കാലം ചെയ്യുന്നതിന് മുമ്പ് ജൂൺ മാസത്തിൽ അസോസിയേഷൻ കൂടി തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചതിൻ്റെ ഫലമായിട്ട് അപ്രകാരം സഭയുടെ സീനിയർ മെത്രാപൊലിയത്തായിരുന്ന അഭിവന്യ കുര്യാക്കോസ് മാർ മാർക്ലിമീസ് മെത്രാപൊലിയത്തായുടെ നേതൃത്വത്തിൽ പരിശുദ്ധ പാവാദിനി മേനിയുടെ നിർദ്ദേശപ്രകാരം ഈ മാസം പതിനാലാം തീയതി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ചേർന്ന് ബലഹീനായ നമ്മെ മലങ്കരമത്രാ പോലീത്തായുടെയും കാതോലിക്കായുടെയും സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയുണ്ടായി അന്ന് തന്നെ മലങ്കരമത്രാ പോലീത്ത സ്ഥാനം നാം ഏൽക്കെടുക്കുകയും പിറ്റേ ദിവസം അഭിയുന്യ ക്രിയാക്കോസ് മാർക്ലിമീസ് മിത്രാ പോലീത്ത അധ്യക്ഷനായ പരിശുദ്ധ മലങ്കര എപ്പിസ്കോപ്പൽ സുനഗദോസ് ബലഹീനായ നമ്മെ കാതോലിക്ക ആയിട്ട് സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു അപ്രകാരം പതിനഞ്ചാം തീയതി മുതൽ മലങ്കരസഭയുടെ മലങ്കരപത്ര പോലീത്തായും കാതോലിക്കായുമെന്ന സ്ഥാനത്ത് നാം അവരോധിക്കപ്പെട്ടു അനേകം വെല്ലുവിളികളുടെ പാതയിൽ കൂടിയാണ് നമ്മുടെ മുൻഗാമി കടന്നുപോയതെന്ന് നമുക്കറിയാം ഇനിയും കൂടുതൽ വെല്ലുവിളികളെ നാം നേരിടേണ്ടിയിരിക്കുന്നു സഭയുടെ ആദ്യകാലം മുതൽ ഇന്നുവരെയും പലവിധമായിരിക്കുന്ന പ്രതികൂല ശക്തികളെയും പ്രതികൂല അനുഭവങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആണ് സഭ മുന്നേറിയിരിക്കുന്നത് തീക്കകത്തൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് മലങ്കര സഭയ്ക്ക് എപ്പോഴും ഉള്ളത് എന്നാൽ അവിടെയൊക്കെ കൂടുതൽ കൂടുതൽ തേജസ്സുള്ള സ്വർണ്ണക്കട്ടികളായിട്ട് മലങ്കര സഭയുടെ തേജസ് വളർന്നു വന്നിട്ടേ ഉള്ളൂ കഷ്ടതകൾ സഭയ്ക്ക് എപ്പോഴും നല്ല ഭാവി നൽകുന്നതാണ് ഉണ്ട് ഈ സാഹചര്യത്തിൽ നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ തിരശ്ശീലക്കപ്പുറം വരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആ പ്രാർത്ഥനയും ധ്യാനവും സഭയുടെ വലിയ ആത്മീയ സ്രോതസ്സാണ് അവർ നമുക്ക് വേണ്ടതായ ഉത്തേജനം തരുന്നു അവരുടെ പ്രാർത്ഥനയും നമ്മെ ഓർക്കുന്നു കൂടാതെ ഇന്ന് ജീവനോട്ടിരിക്കുന്ന മലങ്കരസഭയുടെ മക്കളെല്ലാവരും ആത്മാർത്ഥമായിട്ടും സഭയുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥനയിലാണ് നമുക്ക് എല്ലാത്തിനെയും നേരിടുവാൻ കഴിയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവുകൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പാടില്ലാത്തതായ പല പ്രതികൂല ശക്തികളെയും നമ്മൾ നേരിടേണ്ടി വരും അങ്ങനെയുള്ളതായ സമയത്തെല്ലാം മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന മുഖാന്തരമാണ് അതുകൊണ്ട് നിങ്ങളേവരോടും ബലഹീനായ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ഈ സ്ഥാനത്ത് നാം ആയി തീർന്നിരിക്കുന്നതിനാൽ അതനുസരിച്ചുള്ളതായ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് മുതൽക്കൂട്ടാകുവാനും സഭയുടെക്ക് ഒരു നല്ല മാർഗദർശനം കൊടുത്തുകൊണ്ടുള്ള ഒരു പിതാവായി പ്രവർത്തിക്കുവാനും ബലഹീനമായ നമ്മെ ദൈവം തമ്പരാ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളേവരുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥന നാം അപേക്ഷിക്കുകയാണ് കുറവുകൾക്കും കുറ്റങ്ങൾക്കും അതീതമായിട്ട് വഴി നടത്തുന്ന ദൈവം തമ്പിരാൻ നമ്മെയും വഴി നടത്തുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല പാതകൾ അനേകം ബുദ്ധിമുട്ട് പിടിച്ചതാണെങ്കിലും മോശയുടെയും യോശുവയുടെയും കൂടെ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യിച്ച ഇസ്രായേലിനെ പോലെ മലങ്കര സഭയെ എല്ലാ കല്ലിലും ഉള്ളിലും കൂടി സംരക്ഷിച്ച് ആശ്വാസ തുറുമുഖത്ത് എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിന് ഞാനും നിങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരും ദൈവത്ത സന്നിധിയും നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും രുചിയില്ലാത്തതായ പച്ചവെള്ളത്തെ കർത്താവിൻ്റെ കൈയിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ അത് നിറവും ഗുണവും രുചിയും ഉള്ളതായിരിക്കുന്ന നല്ല വീഞ്ഞായി അനേകർക്ക് പ്രയോജനകരമായി പോലെ നമ്മൾ കുറവുള്ളതും കുറ്റമുള്ളവരുമാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മെ ഏൽപ്പിക്കുന്നതായ സമയത്ത് ദൈവം നമ്മെ നിശ്ചയമായിട്ടും രൂപാന്തരപ്പെടുത്തും ലോകത്തിന് സന്തോഷകരമായി മറ്റുള്ളവർക്ക് രുചികരമായിരിക്കുന്ന ആളുകളായി പ്രയോജനകരമുള്ള ആളുകളായി നമ്മൾ തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നാം എല്ലാവരും ആത്മാർത്ഥമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഒത്തൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മുടെ മുന്നിലുള്ളതായ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മലങ്കരസഭയ്ക്ക് മറ്റ് ആഗോള തലത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ നിങ്ങളേവരും പ്രാർത്ഥിക്കണം നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ദൈവം നിങ്ങളെയും നമ്മെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ത്രിയേക ദൈവം